കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ബ്രേക്ക്ഫാസ്റ്റിനു വേണ്ടി ഒരു ഹോട്ടലിൽ കയറേണ്ടി വന്നു. ഈ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സപ്ലൈ വണ്ടി വന്നു. ഈ സപ്ലൈ വണ്ടി വന്നപ്പോൾ ജസ്റ്റ് കൗതുകത്തിന് ഒന്ന് ശ്രദ്ധിച്ചതാണ്. അപ്പോൾ മനസ്സിലായി അതൊരു ഫുഡ് പ്രോഡക്റ്റ്, അതായത് ഹോട്ടലിൽ വിളമ്പാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന്. ബൾക്കായിട്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്, നല്ല ക്വാണ്ടിറ്റിയിലുള്ള സാധനമാണ്. ഓക്കെ, അവരത് അകത്തോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ ഇരുന്ന സമയം, അതായത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി, ഞങ്ങൾ കഴിച്ചു, കഴിച്ചതിന് ശേഷം പുറത്തു വന്നപ്പോൾ ആ കൗണ്ടറിൽ തന്നെ അയാൾ നിൽപ്പുണ്ടായിരുന്നു, ആ വണ്ടിക്കാരൻ. ഞാനപ്പോൾ ഒരു കൗതുകത്തിന് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയും ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, നല്ല രീതിയിൽ എനിക്ക് ഇപ്പോഴും ബിസിനസ് ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്, പിന്നെ അല്പം കഷ്ടപ്പാടുള്ള പണിയാണ്, വീട്ടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്, വീട്ടിലെ ഒരു പ്രത്യേക സ്ഥലം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്, എനിക്ക് 4 പണിക്കാരുണ്ട്, ഈ 4 പണിക്കാരും നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഉണ്ടാക്കുന്നു ഞാൻ സപ്ലൈ ചെയ്യുന്നു, അവർ ഉണ്ടാക്കുന്നു ഞാൻ സപ്ലൈ ചെയ്യുന്നു, ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്ന. ഒറ്റ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാറുള്ളൂ, കൂടുതൽ പ്രോഡക്റ്റുകളൊന്നും കൊടുക്കാറില്ല, ഇന്നും എനിക്ക് ഇത്രയും വർഷമായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും റെയറായിട്ട് കാണുന്ന ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് മറ്റൊന്നുമല്ല, പൊറോട്ട ഉണ്ടാക്കി വിൽക്കലാണ്. വളരെ എളുപ്പം, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. കാരണം പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല, റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ അതിന് എന്ത് ഉപായമാണ് ഈ കച്ചവടക്കാരൻ സ്വീകരിച്ചത് എന്നുള്ളത് മുമ്പോട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട്. അത് ഒന്ന് കേട്ടു നോക്കുക. ഒരു പക്ഷേ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുന്ന വ്യക്തിയല്ല, നിങ്ങൾക്കതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ലഘു സംരംഭമായിട്ട് തുടങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ മൈദ ഉപയോഗിച്ചാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. മൈദ ആരോഗ്യത്തിന് ഹാനികരമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മളുടെ കേരളത്തിലുള്ള ജനങ്ങളിൽ 90% ആളുകളും ഈ മൈദ കൊണ്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഭക്ഷിക്കുന്നത്. അതിന് ബേക്കറി ഐറ്റംസ് ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും എന്താണെങ്കിലും മൈദ ഇല്ലാത്ത ഒരു പരിപാടിയും കേരളത്തിൽ ഫുഡ് ഐറ്റത്തിൽ നടക്കാറില്ല. അപ്പോൾ ഈ മൈദയിൽ അല്പം ഗോതമ്പ് പൊടി മിക്സ് ചെയ്തും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ടതൊന്ന് മാത്രം, കൃത്യമായിട്ടുള്ള കുഴ ഉണ്ടായിരിക്കണം, അതായത് മാവ് കുഴയ്ക്കുന്നത് കൃത്യമായിരിക്കണം, അതുണ്ടാക്കുന്നത് കൃത്യമായിരിക്കണം, നല്ല കരികരിപ്പ് ക്രിസ്പി ആയിരിക്കണം പൊറോട്ട. ഈ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചൂട് പോകും, ചൂട് പോയി കഴിഞ്ഞാൽ റബ്ബർ പോലെയാകും എന്ന് പറഞ്ഞു. അതിനും മാർഗങ്ങളുണ്ട്. ആ കച്ചവടക്കാരനോട് തന്നെ ഞാൻ അത് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു ഹോട്ട് ആയിട്ടുള്ള പാത്രങ്ങൾ വരുന്നുണ്ട്, വലിയ വിലയൊന്നുമില്ല, ഹോട്ട് ആയിട്ടുള്ള പാത്രങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ എന്റെ പെട്ടി വണ്ടിയിൽ സജ്ജീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തേക്കാണ് പൊറോട്ട ഉണ്ടാക്കിയിടുന്നത്. പുറത്ത് ചൂട് തട്ടുകയുമില്ല, എന്നാൽ അകത്ത് ചൂട് നിലനിൽക്കുകയും ചെയ്യും. ഈ പാത്രത്തിലാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത്, അതായത് എങ്ങനെ അടുപ്പിൽ നിന്നെടുത്തോ അതേ രീതിയിൽ തന്നെ കച്ചവടക്കാരുടെ മുമ്പിൽ എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ അവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. പലരും ചൂടാക്കി തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കൊടുക്കുന്നത് വരെ ഞാൻ എന്റെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരവും ചൂടും നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കച്ചവടം ലഭിക്കുന്നത്. ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ചൂടോടുകൂടി നമുക്ക് കടയിൽ കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള പൊറോട്ട, ഒരു കടയ്ക്ക് ചിലപ്പോൾ 100 ആയിരിക്കും, ഒരു കടയ്ക്ക് 200 ആയിരിക്കും, ഒരു കടയ്ക്ക് 250 ആയിരിക്കും, 150 ആയിരിക്കും, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റളവിൽ തന്നെ ഇതിന് നല്ല കച്ചവടം പിടിച്ചെടുക്കാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, ഒരു പൊറോട്ട ടേബിൾ സജ്ജമാക്കുന്നത്, അത് കൂടാതെ തന്നെ പൊറോട്ട അടിക്കാനുള്ള ആളുകൾ, പല വിധത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കടക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പകരം അവർക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ പൊറോട്ട ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിന് കൈ കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പൊറോട്ട ഇല്ലാത്ത ഹോട്ടലുകളിൽ ഒന്ന് ട്രൈ ചെയ്യുക, റെസ്റ്റോറന്റുകളിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്തു കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ പറയൂ. ഒരു 5 പേര് നിങ്ങൾക്ക് ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ണുമടച്ച് ബിസിനസ് തുടങ്ങുക. ചെറിയ രീതിയിലേ ആദ്യം തുടങ്ങാവുള്ളൂ. ഒരു 200 പൊറോട്ട 300 പൊറോട്ടയുടെ ആവറേജ് വെച്ച് തുടങ്ങുക. അപ്പോൾ പണിക്കാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം. അവരോട് പറയണം, ഞാനിത് തുടങ്ങുകയാണ്, എനിക്ക്
ഓർഡർ വരുന്നതനുസരിച്ചായിരിക്കും ആദ്യത്തെ പണി നടക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഓർഡർ കിട്ടുന്ന അവസ്ഥ വന്നാൽ പെർമനന്റ് ആയിട്ടുള്ള ജോലി ആയിരിക്കും. ആ രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കണം. പക്ഷേ പൊറോട്ട പണിക്കാർ അതിനൊന്നും നിൽക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം. കാരണം അവർക്ക് എവിടെ പോയാലും കാശാണ്. നല്ല രീതിയിൽ അവർക്ക് എവിടെ പോയാലും കാശാണ്, നല്ല രീതിയിൽ പണി ചെയ്യാൻ അറിയണം എന്ന് മാത്രം. പലയിടങ്ങളിലും ഇപ്പോൾ കാണാറുണ്ട് ബംഗാളികളാണ് പൊറോട്ട അടിക്കുന്നത്, നല്ല സൂപ്പർ പൊറോട്ട അടിക്കും. ഞാൻ ചക്കുളത്തുകാവ് സൈഡിൽ പോകുമ്പോൾ അവിടെ ഒരു കടയുണ്ട്, അവിടുന്ന് പൊറോട്ട വാങ്ങിക്കാറുണ്ട്. നല്ല സൂപ്പർ പൊറോട്ടയാണ് ബംഗാളികളാണ് നടത്തുന്നത് എന്ന് പോലും എനിക്ക് തോന്നുന്നു. നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അവർക്ക് അല്പം കൂലി കുറവ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ സെറ്റപ്പിൽ അവരെ ട്രെയിൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഒരു പൊറോട്ടയ്ക്ക് ഒരു രൂപ ലാഭം കിട്ടിയാലും ഒരു ദിവസം നമുക്ക് 1000 പൊറോട്ട വിൽക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങും തൊടാതെ 30,000 രൂപ നമ്മളുടെ പോക്കറ്റിൽ വീഴും ഒരു മാസം. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അതിനുശേഷമുള്ളത് പിന്നീട് നോക്കാം. തൽക്കാലം ഇത്രയും ചിന്തിച്ച് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുക, ചെയ്തു നോക്കുക. ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം, അല്ലാതെ ഇതും കൊണ്ട് നടക്കരുത്. സെക്കൻഡ്, നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ ഹെൽത്ത് കാർഡുകൾ എടുത്തിരിക്കണം. അതുകൂടാതെ നമ്മൾ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് പെട്ടിവണ്ടിയും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. നമുക്ക് നമ്മളുടെ ബൈക്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂട്ടിയിൽ എത്തിക്കാനുള്ള സൗകര്യമാണ് ആദ്യം നോക്കേണ്ടത്. അതായത് നമ്മളുടെ തൊട്ട് ചുറ്റുവട്ടത്തുള്ള സംഭവം ആദ്യം നോക്കുക, അതിനുശേഷം മുമ്പോട്ട് പോവുക. എന്തായാലും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. കാരണം പൊറോട്ടയെ വിട്ടൊരു കളി മലയാളികൾക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.